Hi friends, welcome back to my channel Subisha and Food and Craft. Ellarku sugam thanneyanallo, njan ivide sugayirikkanu. Innu njan cheyyan pogunnathu oru sambar recipe aanu. Sambar illade malayalikalkku pinne endha agosham, alle? Etra joli tharakkinidayilum valare eluppathil undakkan pattiya easy cooker sambar aanu njan innu undakki kaanikkunnathu. Appo namukku vegam thanne video kandalo. സാമ്പാർ ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ എത്ര വെജിറ്റബിൾസ് വേണം അല്ലെങ്കിൽ ഏതൊക്കെ വെജിറ്റബിൾസ് വേണം എന്നുള്ളതിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ നമുക്ക് പരിപ്പ് വേണം ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വെക്കാം എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത് ഒരു 2-3 വിസിൽ വരുന്ന വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം പച്ചക്കറികളെല്ലാം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക കായ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കായയ്ക്ക് ഒരു കറിയുണ്ടല്ലോ അത് പോകാൻ വേണ്ടി നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണയിൽ ഒന്ന് വാട്ടിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക ഈ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇനി പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഈ വെളിച്ചെണ്ണയിലിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം പരിപ്പിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരിച്ചെടുത്തതാണിത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചക്കറികളെല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായവും ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടുത്തതായി നമുക്ക് സാമ്പാർ താളിക്കുന്നതിന് വേണ്ടി കടുക് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും വെളിച്ചെണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് 3 വറ്റൽമുളക് ചെറിയ പീസായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ് ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇതെല്ലാം നമുക്കൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കൂടുതൽ നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്കറികൾ പെട്ടെന്ന് വെന്തുടഞ്ഞു പോവും ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടുകെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയിൽ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്ക കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലോ ലഞ്ചിന് വേണമെങ്കിലോ നമുക്കിത് ഉപയോഗിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കണ്ണ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സുബിഷ ആൻഡ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ